താമരശ്ശേരി അടിവാരത്ത് 3 മാസമായി തടഞ്ഞിട്ടിരിക്കുന്ന കൂറ്റൻ യന്ത്രഭാഗങ്ങളടങ്ങിയ 2 ട്രെയിലറുകൾ ഇന്ന് രാത്രി ചുരം കയറും. രാത്രി 11:00 പുലർച്ചെ 5:00 താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായി നിയന്ത്രിക്കും. പ്രത്യേക ദൗത്യസംഘം രൂപീകരിച്ചാണ് ചുരം കയറ്റം. കർണാടക നഞ്ചൻകോടിലെ നെസ്ലെ കമ്പനിക്ക് വേണ്ട പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് കൊറിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. ചെന്നൈ പോർട്ടിൽ നിന്ന് അണ്ണാമലൈ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ട്രെയിലർ ലോറിയിൽ കയറ്റി 18 ജൂലൈ യാത്ര തുടങ്ങി വാളയാർ വഴി കേരളം. 2 മാസം താണ്ടി 9 സെപ്റ്റംബർ താമരശ്ശേരി അടിവാരത്തെത്തി. കൂറ്റൻ യന്ത്രഭാഗങ്ങൾ മുൻകരുതലില്ലാതെ കടന്നുപോയാൽ ചുരം സ്തംഭിക്കുമെന്ന് മനസ്സിലായതോടെ യാത്ര തടഞ്ഞു. 3 മാസത്തിന് ശേഷം വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചുരം കയറാൻ അനുമതി. ട്രെയിലറുകളുടെ നീളം 17 മീറ്ററും 14.6 മീറ്ററും വീതി 5.2 5.8 മീറ്റർ ഉയരം 5.7 മീറ്ററും 5.5 മീറ്ററും ട്രക്കുകൾ ഉൾപ്പെടെ ആകെഭാരം 50 ടൺ. നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ മുൻകൂറായി 20 ലക്ഷം രൂപ കമ്പനി കെട്ടിവെച്ചു. മണിക്കൂറിൽ 15 മുതൽ 20 കിലോമീറ്റർ വരെ വേഗത്തിലാണ് യാത്ര. ആംബുലൻസ് ഒഴികെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കും നിയന്ത്രണം. താമരശ്ശേരി ചുരം സമീപകാലത്ത് കാണാത്ത ദൗത്യത്തിനാണ് ഇന്ന് രാത്രി സാക്ഷ്യം വഹിക്കുക. ബിനിൽ പോത്തൻ ബാബു, മനോരമ ന്യൂസ്, കോഴിക്കോട്.